വാർത്തകൾ നോക്കാം സാമ്പത്തിക പ്രതിസന്ധി കാരണം ൾ റദ്ദാക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിലാണ് ഇക്കാര്യം പറയുന്നത് മാർച്ചിൽ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ട പ്രവർത്തികളിൽ പുനരാലോചന വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സാമ്പത്തിക തുടർന്ന് ഇനി തീരുമാനമെടുത്തിരിക്കുകയാണ് ദീർഘകാല കരാറുകൾ റദ്ദു ചെയ്യേണ്ടി വന്നതിനെ തുടർന്നുള്ള സാമ്പത്തിക ബാധ്യതയും സർക്കാർ വകുപ്പുകൾ അടയ്ക്കേണ്ട തുക കിട്ടാത്തതുമാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്നാണ് കെഎസ്ഇബി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇനി നടക്കേണ്ട പ്രവർത്തികളിൽ മുൻഗണനാക്രമം അനുസരിച്ച പട്ടികയും വേണ്ട ഫണ്ട് സംബന്ധിച്ച റിപ്പോർട്ടും മൂന്ന് ദിവസത്തിനകം നൽകാനും കെഎസ്ഇബി ഉൽപ്പാദന വിതരണ പ്രസരണ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി ദീർഘകാല കരാറുകൾ റദ്ദാക്കിയത് മൂലം കെ എസ്ഇബിക്ക് ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ അധിക ബാധ്യത വന്നിരുന്നു മാത്രമല്ല കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി തരാൻ തയ്യാറായിരുന്നുമില്ല മൺസൂൺ ശക്തമാവാത്തത് വൈദ്യുതി ഉൽപാദനത്തെയും ബാധിച്ചിരുന്നു സർക്കാർ വകുപ്പുകൾക്ക് പുറമെ വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തിയ കുടിശ്ശിക തിരിച്ചുപിടിക്കാനുമായിട്ടില്ല സർക്കാർ വകുപ്പുകളുടെ കുടിശ്ശിക മാത്രമേ വഹിക്കാനാകൂ എന്ന സർക്കാർ നിലപാടും ആശങ്കയിലാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ട പ്രവർത്തികളിൽ പുനരാലോചന വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം